എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നിനുമുള്ള ഒരു ഫീച്ചറാണ് മെസ്സേജുകൾ അയച്ചതിന് ശേഷം അൺസെൻഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ. പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരു 7 മിനിറ്റിന് ശേഷം നമുക്ക് അൺസെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ 7 മിനിറ്റിന് മുന്നേ അവർ അൺസെൻഡ് ചെയ്താൽ നമുക്കത് വായിക്കാനും പറ്റില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അൺസെൻഡ് ചെയ്യാം, അത് നമുക്ക് വായിക്കാനും പറ്റില്ല. ഇപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 MB ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. അതിൻ്റെ പേരാണ് നോട്ടിഫിക്കേഷൻ ലോഗ് എന്ന്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അതേപോലെ സെർച്ച് ചെയ്യാം. അപ്പോൾ വെറും 1 MB ഉള്ളൂ, 1.2 MB ആണ്. ആ ആപ്ലിക്കേഷനിൽ നിന്ന് നോട്ടിഫിക്കേഷനോ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് പറയുന്ന ആപ്ലിക്കേഷൻ, നോട്ടിഫിക്കേഷൻ ലോഗ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ, അതായത് മെസ്സഞ്ചറ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിൻ്റെ മെസ്സേജും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമായിട്ടാണെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ അതിന് പറ്റിയ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഇവിടെയുണ്ട്. ഇതിൽ അൺസീൻ ആൻഡ് ഡിലീറ്റഡ് മെസ്സേജസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി മാത്രമുള്ളൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതും അതേപോലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നത്. പക്ഷേ ഇതൊക്കെ MB കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ 1 MB മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അൺസെൻഡ് മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ റീഡ് ചെയ്യാം. ഇത് ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ 2 മെസ്സേജ് അയക്കാം, എന്നിട്ട് ആ മെസ്സേജ് അൺസെൻഡ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷനിൽ കാണുന്നുണ്ടോ എന്ന് പ്രൂഫ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓൾറെഡി ഇവിടെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടത്. ഞാൻ തൽക്കാലം ഇവിടെ എന്താണ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണിപ്പോൾ. ഞാൻ തൽക്കാലം ഹായ് തന്നെ അയക്കുന്നു. ഓക്കെ, അതിനുശേഷം അതെ, അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അൺസെൻഡ് ചെയ്യാം. ഞാൻ മറ്റൊരു മെസ്സേജും കൂടെ അൺസെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ 4 മെസ്സേജ് അയച്ചിരുന്നു, ഇപ്പോൾ 2 മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതും കൂടെ അൺസെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആകെ 1 മെസ്സേജേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അൺസെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിലുള്ള മെസ്സേജ്, ഈ ഒരു മെസ്സേജ് മാത്രമേ ഇവിടെയുള്ളൂ. ഇനി നിങ്ങൾക്ക് അൺസെൻഡ് ചെയ്ത മെസ്സേജ് കാണണമെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന ശേഷം ഇതേപോലെ നോക്കിയാൽ ഇവിടെ അയച്ച മെസ്സേജുകളെല്ലാം സേവ് ആയിട്ടുണ്ടാകും. ഇതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫോണിൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ആക്സസ് ഒന്നും ഓൺ ആക്കി ഇടുക, വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണ്ടാത്തതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഏതിലാണെങ്കിലും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് അൺസെൻഡ് മെസ്സേജസ് എല്ലാം റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.